ചിലപ്പോഴൊക്കെ വായനാശീലം ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പല സിനിമകളും നോവൽ അഡാപ്റ്റേഷൻസ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നോവൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാറ്. അപ്പോൾ ആ ഫിലിം ഒക്കെ കണ്ടിട്ട് തന്നെ നോവൽ വായിക്കാൻ ആഗ്രഹം ഉണ്ടാവുമെങ്കിലും ഈ ഫിലിം കണ്ടതിന് ശേഷം ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നൈസായിട്ട് നഷ്ടപ്പെടുള്ളൂ. പിന്നെ നോവൽ വായിച്ചിട്ടും കാര്യമില്ല, കാരണം സംഭവം നമുക്ക് നൈസായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് വായിച്ചിട്ട് കാര്യം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു നോവൽ അഡാപ്റ്റേഷനായിട്ട് വന്നുള്ള ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. റിബു ദാസ് ഗുപ്ത ഡയറക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ദ ഗേൾ ഓൺ ദ ട്രെയിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് കോഡ് ആ മൊബൈസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഈ ഒരു ഫിലിമിലെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. മീര കപൂർ ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടർ. ഷോർട്ട് ടേം മെമ്മറി ഉള്ള ഒരാളാണ്, വിഡോവർ ആണ്, അതുപോലെ ആൽക്കഹോളിക് ആണ്, ആൻഡ് ആളൊരു ലോയറാണ്. ആൻഡ് പല പല പ്രശ്നങ്ങളും ഈ ഒരു ക്യാരക്ടറിനുണ്ട്. ആൻഡ് ഈ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ടോട്ടലി സഞ്ചരിക്കുന്നത്. നൈസായിട്ടൊരു ത്രില്ലർ സ്റ്റൈലിൽ പോകുന്നൊരു ഫിലിം ഒക്കെ തന്നെയാണ് ദ ഗേൾ ഓൺ ദ ട്രെയിൻ. സോ ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ്സ്, നമ്പർ വൺ പരിനിധി ചോപ്രയുടെ പെർഫോമൻസ് ആണ് ഈ ഒരു ഫിലിമിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. കാരണം അത്രയും നൈസായിട്ട് പരിനിധി ചോപ്ര ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടൊരു പരിനിധി ചോപ്രയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം യൂഷ്വലി ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വളരെയധികം ഡിഫറൻ്റ് ആണ്. ആൻഡ് 24/7 ആൽക്കഹോളിക്കായിട്ടൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രപ്പുള്ള കാര്യമില്ല. അത്രയും നൈസായിട്ട് ആ ഒരു ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. ആൻഡ് പല സെഗ്മെൻസിലും പരിനിധി ചോപ്രയുടെ ഒരു പെർഫോമൻസ് കാരണം ഈ ഫിലിം കുറച്ചൊക്കെ കണ്ടിരിക്കാം. അങ്ങനത്തെ കുറച്ച് കേസുകളിൽ പരിനിധി ചോപ്രയുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഫിലിമിൻ്റെ കേസിൽ. ആൻഡ് അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് ഈ ഫിലിം കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിലത്തെ സസ്പെൻസുകളാണ്. സസ്പെൻസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര സംഭവ സസ്പെൻസായി അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. എന്നാൽ പോലും കണ്ടിരിക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ട് വരുന്നൊരു സസ്പെൻസ് ആയിരുന്നു. ആൻഡ് അതൊന്നും എക്സ്പെക്റ്റ് ചെയ്തല്ല. അങ്ങനത്തെ ഒരു കേസ് നോക്കുമ്പോൾ കൊള്ളാമായിരുന്നു. ആൻഡ് ഈ ഫിലിമിന് ആവശ്യമായ രീതിയിൽ സസ്പെൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ സസ്പെൻസ് തരുന്നുണ്ട്. നമ്പർ 3, ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്. ഈ മൂന്ന് കാര്യങ്ങളും ഈ ഫിലിമിൽ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നെറ്റ്ഫ്ലിക്സ് ഫിലിമാണ്, അതുകൊണ്ട് നന്നായിട്ട് വരണം. അതൊരു നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഫിലിം ആകുമ്പോൾ മോശമാക്കത്തൊന്നുമില്ല. അത്രയും ഡീസൻ്റ് ആയിട്ട് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇങ്ങനത്തെ ഫിലിംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആൻഡ് ആ കാര്യത്തിൽ കൊള്ളാമായിരുന്നു. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ല ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫിയും കൊള്ളാമായിരുന്നു, അതുപോലെ എഡിറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പുറത്ത് ഷോട്ട് ചെയ്തൊരു ഫിലിമായ കാരണം അതിൻ്റേതായൊരു ഭംഗിയൊക്കെയുണ്ട്. ആൻഡ് നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലും ചെയ്തു വെച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് എടുത്ത് പറയുമ്പോൾ ഈ ഫിലിമിൽ നല്ലൊരു പ്ലോട്ടുണ്ട്, നല്ലൊരു സസ്പെൻസൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാം, നൈസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിലോട്ട് വരുമ്പോൾ മൊത്തത്തിൽ ശോകമായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം സ്ക്രീൻ പ്ലേ തന്നെയാണ്. കാരണം എക്സിക്യൂഷൻ്റെ കേസിൽ സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ ഡള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് പലയിടത്തും ഡ്രാഗ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സ്ലോ കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ആൻഡ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സസ്പെൻസിനും പ്ലോട്ടിനും അതിൻ്റേതായൊരു റോള് നഷ്ടപ്പെടുന്നു. ആൻഡ് അതൊരു ടോട്ടൽ ഫോർമാറ്റിൽ നമുക്ക് വേണ്ട അത്ര കണ്ട് കൺവിൻസിങ് ആയിട്ട് തരില്ല. അത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രശ്നം കാരണം ടോട്ടലി നമുക്കൊരു ഒന്നും തോന്നില്ല. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഒരു ആവറേജ് എന്ന് പോലും ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല. അത്രയും മോശമായിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിട്ടുള്ളത്. ആൻഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പലയിടത്തും ഈ സ്ലോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഇപ്പോൾ നോൺ ലീനിയറിൽ പോവുകയാണെങ്കിലും ഒരു ലീനിയർ പാറ്റേണിൽ പോവുകയാണെങ്കിൽ പോലും അങ്ങനത്തെ പല പാറ്റേൺസും കയറി വരുമ്പോൾ ഈ സ്ക്രീൻ പ്ലേയുടെ വിഷയങ്ങൾ കാരണം അത് ടോട്ടലി ഡള്ളായിട്ട് വരുന്നുണ്ട്. ആൻഡ് അതുതന്നെയാണ് പ്രധാന പ്രശ്നം. നമ്പർ 2, ഈ ഫിലിമിലത്തെ സോങ്സ് ആണ്. ആദ്യത്തെ സോങ് ഓക്കെ, അത് ഫിലിം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സോങ് ഉണ്ടായിക്കോട്ടെ, വലിയ സീനില്ല. പക്ഷേ പിന്നീടൊരു രണ്ടും മൂന്നും കുറേ സോങ്സൊക്കെ വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് ഒരു വിധത്തിലും സഹായകരമാവാത്ത രീതിയിലാണ് ഇതിലെ സോങ്സൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പണ്ടത്തൊക്കെ തെലുങ്ക് ഫിലിം പോലെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ കുറേ സോങ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഒരു ബന്ധമില്ലാണ്ട് ഒരാവശ്യമില്ലാണ്ട് കുറേ സോങ്സൊക്കെ ഇടുമ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് തന്നെ മൊത്തത്തിൽ കുളമായിട്ട് മാറുന്നു. ആൻഡ് നേഹ കക്കറിൻ്റെ സോങ് ഷോ ഓർക്കാനേ വയ്യ, അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. കാരണം ഈ ഫിലിം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നൊരു സ്ഥലത്ത് കൊണ്ടായിട്ട് ഇങ്ങനെ കുറേ സോങ്സൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടലി കണ്ട് കലിപ്പ് കയറി. കാരണം കാണാനുള്ളൊരു മൂഡ് പോകുന്നുണ്ട് സോങ്ങൊക്കെ വരും.
ആൻഡ് ഒരു വിധത്തിലും സഹായകരമാവാത്ത രീതിയിലാണ് ഇതിലത്തെ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ടോട്ടലി കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ഓവറോൾ ദി ഗേൾ ഓൺ ദി ട്രെയിനിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതൊരു ബിലോ ആവറേജ് ഫിലിമാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. ആൻഡ് സ്ലോ പേസ് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടേക്കും, അങ്ങനെയാണ്. ആൻഡ് എല്ലാവരുടെ പെർസ്പെക്റ്റീവും സെയിം അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടും പലർക്കും തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.